പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഒരുപാട് നാളായി ഈ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ധാരാളം കമൻറ്റുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അനിമേഷൻ്റെ ജോലി സംബന്ധിച്ചും അതിൻ്റെ പഠനത്തെ സംബന്ധിച്ചുമൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ അനിമേഷൻ പഠിച്ചാൽ രക്ഷപ്പെടുമോ? ഈ അനിമേഷൻ പഠിച്ചാൽ നല്ല ശമ്പളം കിട്ടുമോ? നല്ല ജോലി കിട്ടുമോ? പിക്സാറിലും ഡ്രീം വർക്ക്സിലും ഡിസ്നിയിലുമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഈ വീഡിയോയിൽ നൽകുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ നമ്മുടെ നാട്ടിൽ IAS-ഓ IPS-ഓ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്ത് പോകണം, ILTS തുടങ്ങിയ ഏത് ജോലികൾ സംബന്ധിച്ച് എങ്ങനെ അവിടെ എത്താം, എത്ര രൂപ ശമ്പളം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ മറുപടി കിട്ടും. അത് പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ട്, അതിനുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതേസമയം അനിമേഷനിൽ എവിടെ ജോലി കിട്ടും, അനിമേഷനിൽ എത്ര ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പിടിയില്ല. ഒരുപാട് പാരൻസാണ് ഈ ചാനലിൽ കമൻറ്റുകളായി വരികയും നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു അനിശ്ചിതത്വം ഈ ഫീൽഡിലുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇത് മറ്റ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയെ പോലെ ഒരു വളരെ വ്യാപകമായി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കണം. കാരണം അനിമേഷൻ ഇൻഡസ്ട്രി ഇന്ത്യയിൽ തന്നെ മെട്രോപൊളിറ്റൻ നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ സിനിമാ വ്യവസായവും അതുപോലെ ടെലിവിഷൻ വർക്കുകളും മറ്റൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കമ്പനികളുള്ളത്. മറ്റൊരു വലിയൊരു തെറ്റിദ്ധാരണ, ഇപ്പോൾ നമ്മൾ ഈ അനിമേഷൻ പഠിച്ച് നമുക്ക് വീട്ടിനടുത്ത് നിന്ന് തന്നെ ഒരു ജോലി കിട്ടി, ഇപ്പോൾ കേരളത്തിൽ പഠിച്ച് കേരളത്തിൽ തന്നെ ഒരു ജോലി കിട്ടി, രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ വരാം എന്നുള്ള തരത്തിലുള്ള ഒരു ജോലിയായി ഇതിനെ കണ്ടു വരുന്നവരൊക്കെ ഇതിനകത്തേക്ക് പഠിച്ചു കഴിയുമ്പോഴേക്കും അവരാകെ പെട്ടുപോവുകയാണ്. ഇത് അങ്ങനത്തെ ഒരു തൊഴിലല്ല. ഈ തൊഴിലിൻ്റെ സ്വഭാവം വളരെ വ്യത്യാസമാണ്. ഇതിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ രീതിയും വളരെ വ്യത്യാസമാണ്. അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ രംഗത്തേക്ക് കടക്കാവൂ എന്നാണ് ഏവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഈ അനിമേഷൻ്റെ തൊഴിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇത് വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്, അതുപോലെ ഫ്രീലാൻസായി അനിമേഷൻ ചെയ്യുന്നവരുണ്ട്, കോൺട്രാക്ട് ബേസിൽ ചെയ്യുന്നവർ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതിൽ ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരിക്കലും 5 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള വളരെ ഉയർന്ന നിലവാരത്തിൽ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം തുടക്കക്കാരനായി ജോയിൻ ചെയ്യുന്ന ആൾക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇതിലുണ്ട്. ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ടൈപ്പ് പ്രോജക്റ്റാണ് ചെയ്യുന്നത്, ആ പ്രോജക്റ്റിന് എത്ര ഫണ്ടിങ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളനുസരിച്ചാണ് ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള ശമ്പളം ലഭിക്കുന്നത്. അനിമേഷനിൽ നിരവധി വിഭാഗങ്ങളുണ്ട്. ഈ ഓരോ വിഭാഗത്തിൽ ഓരോ തരത്തിലുള്ള ടെക്നിക്കൽ സ്കില്ലാണ്. ഇതെല്ലാം കൂടി അറിയാവുന്ന ഒരാൾക്ക് അവിടെ ജോലിയില്ല. നിങ്ങൾ പഠിച്ചിറങ്ങി ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചുള്ള ഇതിൽ യോജിച്ച ഒരു സ്ഥലമുണ്ട്, അവിടേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അതിൽ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിൽ കാണാം. ഇപ്പോൾ ഞാൻ 3D അനിമേഷൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 3D മോഡലിംഗ്, ടെക്സ്ചറിംഗ്, ലൈറ്റിംഗ്, ക്യാരക്ടർ അനിമേഷൻ, അതുപോലെ അതിൻ്റെ എഫക്ട്സ് ചെയ്യുന്ന ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി സെക്ഷൻസ് ഉണ്ട്. ഈ ഓരോ സെക്ഷനിലും അതിൽ ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും അതിൽ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയും ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ഇതിൽ ഏത് പഠിച്ചാലാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നതെന്ന്. അതൊരു വലിയ മണ്ടൻ ചോദ്യമാണ്. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രോഗ്രാമറല്ല, എനിക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാനോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ അനിമേഷനിലുള്ള ഏതെങ്കിലും സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന ഭാഗത്തു നല്ല ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ അവർ വളരെ പെട്ടെന്ന് തന്നെ തൂക്കിയെടുത്ത് വെളിയിൽ കളയും. കാരണമെന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും പ്രൈവറ്റ് ഫീൽഡാണ്, ഇത് സ്വകാര്യ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ യൂണിയനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശുപാർശയോട് കൂടിയോ അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റത്തില്ല. കഴിവുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം 100 പേർ ഒരു വർഷം അനിമേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം ഇതിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു 10-15 പേർ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം പിന്തള്ളപ്പെട്ട് പോവുകയാണ്. അതിനുള്ള കാരണം എന്തെന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ സ്കില്ല് മനസ്സിലാക്കി ആ സ്കില്ലുള്ള ഭാഗത്തേക്ക് തിരിയാത്തത് കൊണ്ടാണ്. പിന്നെ അനിമേഷനിലെ പ്രതിഫലം പ്രധാനമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത് ഇത് എവിടെ ഏത് സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ്. ഓരോ സിറ്റിയുടെയും ജീവിത നിലവാരം വ്യത്യസ്തമാണ്. തിരുവനന്തപുരത്ത് ഉള്ള ഒരു അനിമേഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്തെ ജീവിത നിലവാരത്തിനൊക്കെ അനുസരിച്ചുള്ള ഒരു സാലറി ആയിരിക്കും ആ കമ്പനി ഓഫർ ചെയ്യുന്നത്. അതേസമയം അയാൾ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഡൽഹിയിലോ ഹൈദരാബാദിലോ മുംബൈയിലോ വർക്ക് ചെയ്യുമ്പോൾ ഈ നിലവാരമല്ല അവിടെയുള്ളത്. അതിനനുസരിച്ച് അവിടുത്തെ കമ്പനികൾ കൊടുക്കുന്ന സാലറിയിലും വ്യത്യാസം കാണാം. അമേരിക്കയിൽ ലഭിക്കുന്ന ഒരു സാലറി നമുക്കൊരിക്കലും ഇന്ത്യയിൽ ഒരു അനിമേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്താൽ കിട്ടണം എന്നില്ല. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഏത് ടൈപ്പ് വർക്കിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ സിനിമ ആയി ബന്ധപ്പെട്ട അനിമേഷൻ സിനിമകളും വിഷ്വൽ എഫക്ട്സും ചെയ്യുന്ന കമ്പനികളിൽ കൊടുക്കുന്ന സാലറിയുടെ നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ ധാരാളം വന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സീരീസ് ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ ഫണ്ടിങ്ങിനനുസരിച്ചുള്ള സാലറി ആയിരിക്കും അവിടെ ലഭിക്കുന്നത്. ഗെയിമിംഗ്
ബിൽഡിങ്ങുകളിൽ അതിന് പ്രത്യേക രീതിയിലുള്ള സാലറി ആയിരിക്കും. ഇങ്ങനെ പല രീതിയിലാണ് സാലറി വരുന്നത്. ഏറ്റവും വലിയ രസകരമായ ഒരു വസ്തുത, എല്ലാവരും ഈ സിനിമയും OTT പ്ലാറ്റ്ഫോമും ഒക്കെ കണ്ട് അനിമേഷനിൽ വരുമ്പോൾ, ഈ അനിമേഷൻ വർക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. ഓൺലൈൻ ലേണിംഗ് വിദ്യാഭ്യാസ രീതികളും യൂട്യൂബ് ചാനലുകളും മറ്റെല്ലാ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് ആ ഒരു മേഖലയിലാണ്. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ ടെലിവിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രാഫിക്സുകളൊക്കെ, ഇതെല്ലാം ചേർത്ത് അനിമേഷൻ എന്ന് പറയാമെങ്കിലും ഈ ജോലിയുടെ സ്വഭാവം വ്യത്യാസമാണ്. അതിനുപയോഗിക്കുന്ന ടൂൾസുകൾ വ്യത്യാസമാണ്, അതിലുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ വ്യത്യാസമാണ്. ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും ഈ തൊഴിലാളിയുടെ ശമ്പളം നിശ്ചയിക്കപ്പെടുന്നത്. 2D 3D വിഷ്വൽ എഫക്ട്സ്, അതുപോലെ പ്രോഗ്രാമിംഗ്, ഗെയിമിംഗ്, ഇങ്ങനെയുള്ള അനിമേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് അനുസരിച്ച് അതിലുള്ള ശമ്പളത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി മറ്റൊന്ന്, അനിമേഷനിൽ നമ്മൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ച് ലോകത്തിലെ ഇൻ്റർനാഷണൽ അനിമേഷൻ പ്രൊഡക്ഷൻ കമ്പനികളുടെ ഇന്ത്യൻ ബ്രാഞ്ചുകൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമായിരിക്കും. പക്ഷേ ഒരു തുടക്കക്കാരന് പെട്ടെന്ന് അവിടെ ചെന്ന് ചേരാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എവിടെയാണ് അതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത്? ആ നിരവധി ഘടകങ്ങളിലൂടെ ഒക്കെയാണ് ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചാനലിൽ നിരന്തരമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രതിഫലമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ശരാശരി കണക്ക് പറയാൻ കൃത്യമല്ല. ഒരു തുടക്കക്കാരന് 2 മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള വാർഷിക ശമ്പളം, മാസമല്ല, ഒരു വർഷത്തെ ഒരു പാക്കേജായിട്ടാണ് ഇപ്പോൾ ഒരു ശരാശരി കൊടുക്കുന്നത്. ഇതിൽ വ്യത്യാസം വരാം. അതേസമയം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു 3-4 വർഷത്തിന് മുകളിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒരു 5-10 ഇടയ്ക്കുള്ള എമൗണ്ട് വാർഷിക സാലറി ആയിട്ട് വരുന്നുണ്ട്. ഇത് കൃത്യമായ എക്സാക്റ്റ് തുകയാണോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ വീഡിയോ കാണുന്ന, ഇപ്പോൾ അതിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ അതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർ കൂടി ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഇതൊരു സാമാന്യ കണക്കാണ്. കാരണം നമ്മളിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാമാന്യ കണക്കാണ്. ഇത് വ്യത്യാസമുണ്ട്. ഈ നല്ല ഇൻ്റർനാഷണൽ കമ്പനികളൊക്കെ നല്ല രീതിയിലുള്ള പ്രതിഫലവും ബോണസും മറ്റ് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകും. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത, ഈ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളിൽ മികച്ചവരും മിടുക്കരുമായിട്ടുള്ള ആൾക്കാരെ ഈ കമ്പനിയിൽ തന്നെ നിലനിർത്താനായി ഒരു നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. നല്ല കിടിലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരനാണെങ്കിൽ അയാൾക്ക് ഇതിനുള്ളിൽ ബാർഗെയിൻ ചെയ്ത് ശമ്പളം ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ അനിമേഷനിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, ഒരു എക്സ്പീരിയൻസ് ഉള്ള മിടുക്കനായ കലാകാരന് ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് അവിടെ ശമ്പളം ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതേസമയം ഫ്രീലാൻസ് വർക്കേഴ്സിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു സ്ഥിരതയില്ല. കാരണം എന്ന് പറയുന്നത് അത് വർക്കിനനുസരിച്ചാണ് ഇരിക്കുന്നത്. നല്ല വർക്ക്, നല്ല പ്രോജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർക്കത് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ അത് ആ വർക്ക് എടുത്ത് ചെയ്യാം. ആ പ്രോജക്റ്റ് ഇല്ലാത്ത സമയത്ത് അതിന് വ്യത്യാസമുണ്ടാകും. ഈ മണിക്കൂർ റേറ്റായിട്ട് വാങ്ങുവാൻ പറ്റും. പലതരത്തിലൊക്കെ കോൺട്രാക്ട് ബേസിലൊക്കെ ഫ്രീലാൻസേഴ്സ് ധാരാളമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വമ്പൻ കമ്പനികളുടെ വലിയ വർക്കുകൾ തന്നെ പാർട്ട് പാർട്ടായിട്ട് എടുത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ ഫ്രീലാൻസ് സ്റ്റുഡിയോസും ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചില പലതിനും ബോർഡോ പേരോ സ്ഥാപനങ്ങളോ ഒന്നും കാണില്ല. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത കുറച്ച് മിടുക്കരായിട്ടുള്ള ആൾക്കാരായിരിക്കും ചേർന്ന് അവരൊരു ഗ്രൂപ്പായിട്ടൊരു ചെറിയൊരു ഫേം തുടങ്ങിയിട്ട് അവർ ഇത് ഔട്ട്സോഴ്സ് ചെയ്ത് വർക്കെടുത്ത് ചെയ്യുന്നവരുണ്ട്, വിദേശത്ത് നിന്ന് വർക്കെടുത്ത് ചെയ്യുന്നവരുണ്ട്, ഓൺലൈൻ വഴി വർക്കെടുത്ത് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ നിരവധി തരത്തിൽ അനിമേഷനിൽ സമ്പാദിക്കാൻ പറ്റും. അതിലൊക്കെ എത്രയാണ് പ്രതിഫലം എന്ന് പറയുന്നത് അത് അവർ തന്നെ ചെയ്യുന്ന അവരുടെ പ്രയത്നത്തിനനുസരിച്ച് അവർ ബാർഗെയിൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ വ്യത്യാസം കാണും. പക്ഷേ അതല്ല ശരിക്കും ഈ കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെയിൽ പറയാനായിട്ട് അത് അവസാനത്തേക്ക് മാറ്റിവെച്ചതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഈ അനിമേഷൻ ഇൻഡസ്ട്രിയെ അതുപോലുള്ള മറ്റ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ നമ്മൾ പത്രങ്ങളിൽ പണപ്പെരുപ്പം കൂടി, മറ്റേ റിപ്പോ നിരക്ക്, ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊക്കെ എന്തോ ആയിക്കിട്ടും. പക്ഷേ അതെല്ലാം ഇതിനെല്ലാം ബാധിക്കുന്നതാണ്. കാരണം വിദേശ നാണ്യ വിനിമയവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോജക്റ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതിനൊക്കെ വലിയ ഫണ്ടിങ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന പല പ്രതിസന്ധികൾ കാരണം നിരവധി കമ്പനികൾ മതിയാക്കി പോകുന്നുണ്ട്, പുതിയ കമ്പനികൾ വരുന്നുണ്ട്, അവസരം മുതലെടുക്കുന്ന കമ്പനികളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അനിമേഷൻ ഒരു ലോങ് ടൈം കരിയറായിട്ട് എടുക്കുന്ന ഒരാൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ വേണം. പിന്നെ രണ്ടാമത്, ഈ അനിമേഷനിൽ നിലനിൽക്കുവാനും നല്ല ശമ്പളവും ഒക്കെ ലഭിക്കുവാനായിട്ട് അവർ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. ഈ ഫീൽഡിൽ തന്നെയുള്ളൊരു നെറ്റ്വർക്കുണ്ട്. കാരണം അതാണ് ആദ്യമേ പറഞ്ഞത്, ഇതൊരു ചെറിയ ഫീൽഡാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ 100,000 സോഫ്റ്റ്വെയർ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% താഴെ മാത്രമേ അനിമേഷൻ സ്റ്റുഡിയോസ് കാണത്തുള്ളൂ. കാരണം അത് അങ്ങനെയാണ്. കാരണം അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മിടുക്കരും കഴിവുള്ളവരുമായിട്ടുള്ള കലാകാരന്മാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള രീതിയിലായിരിക്കും വർക്ക് നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് അടിമ പണിയുണ്ട്, ഇതിൽ ഉള്ള കാര്യം പറയാം. കാരണം തുടക്കക്കാരൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഈ ചെറിയ ചീപ്പ് റേറ്റ് പ്രോജക്ട്സുകളൊക്കെ ഇതിലൊക്കെ ചെന്ന് അനിമേഷൻ പല കമ്പനികളിലും ചെന്ന് മാസങ്ങളോളം വർക്ക് ചെയ്ത്
ഈ ഫണ്ടിങ് കിട്ടാതെയും ശമ്പളം കിട്ടാതെയും സമരം ചെയ്ത് ഒക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തെ അനിമേഷൻ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അനിമേഷൻ ഒരു കരിയറായിട്ട് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തളർന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരോട് പറയാം, ഒരുപാട് പറഞ്ഞ് 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 മടുത്ത ഒരു സംഭവമാണ്. ബി എ അനിമേഷനാണോ ബി എസ് സി അനിമേഷനാണോ എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ അത് എനിക്ക് വട്ടുപിടിക്കുന്ന ഒരു സംഭവമാണ്. യഥാർത്ഥം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ അനിമേഷനിൽ ഡിഗ്രിയോ പി ജിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടത്തില്ല. ഇതിന് പി എസ് സി ടെസ്റ്റ് എഴുതി സർക്കാർ ജോലി കിട്ടുമെന്നാണ് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാരുകളുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു അനിമേഷൻ സ്റ്റുഡിയോയിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? കാരണം ഇതെല്ലാം മുഴുവൻ നടക്കുന്നത് പ്രൈവറ്റ് മേഖലയിലാണ്. അപ്പോൾ അവർ വലിയ വലിയ പ്രോജക്റ്റുകൾ എടുക്കുന്നു, ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള കലാകാരന്മാർ വേണം. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസി. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ഇഷ്ടംപോലെ വേക്കൻസി, 2D 3D ഗെയിമിങ്, VFX, എല്ലാ ഏരിയയിലും വേക്കൻസി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് കയറിയേ കിട്ടത്തില്ല, അവിടെ ചെന്ന് കഴിവ് തെളിയിക്കണം. നല്ലൊരു പോർട്ട്ഫോളിയോ, നന്നായിട്ട് ചെയ്ത വർക്കിൻ്റെ സാമ്പിള്, ആ കമ്പനി നടത്തുന്ന ടെസ്റ്റ്, ഇതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരൻ എന്നുള്ള നില ഇതിലേക്ക് കയറാം. ഈ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയവനും ചെറിയവനും എന്നുള്ളൊരു വ്യത്യാസമില്ല. കാരണം എല്ലാവരും തുല്യമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രമേ ഒരു പ്രോജക്റ്റ് വിജയിക്കുകയുള്ളൂ. അനിമേഷൻ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് ഈ പണിയെന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പണിയല്ല. നിങ്ങൾ കാണുന്ന സിനിമകളുടെയൊക്കെ ഏറ്റവും അവസാനത്തെ ടൈറ്റിൽസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തു എന്നുള്ളത് കാണാം. ഒരാൾക്ക് ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം അയാളുടെ കഴിവിനനുസരിച്ച് അയാൾക്ക് കൊടുക്കുന്നു, അയാൾ അത് നന്നായിട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല മൾട്ടി ടാലൻറ്റഡ് സ്കില്ലായിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ നല്ല ഫ്യൂച്ചറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോഴോടൊപ്പം തന്നെ മറ്റൊരു സെക്ഷനിൽ കൂടി ആവശ്യത്തിനനുസരിച്ച് ചെല്ലുവാനും, പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഓരോ പ്രോജക്റ്റുകളിലും വളരെ സങ്കീർണമായ ചില ഊരാക്കുടുക്കുകൾ വരുന്ന സമയത്ത് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി, വളരെ പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തി, ആ പ്രോജക്റ്റിനെ മുന്നോട്ട് നയിക്കുന്ന മിടുക്കരായ സ്കില്ലുള്ളവരൊക്കെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ തലപ്പത്ത് ഹെഡ് സെക്ഷനും പ്രോജക്റ്റ് ലീഡേഴ്സുമായിട്ടൊക്കെ അവർ പ്രൊമോഷൻ കിട്ടി പോവുകയും അവർക്കൊക്കെ വളരെ സ്വപ്നതുല്യമായ സാലറി ആയിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ വെറും 10-ാം ക്ലാസ്സിൽ ചെറിയ മാർക്കൊക്കെ വാങ്ങിച്ച് കഷ്ടിച്ച് പാസ്സായ ഒരാൾ അനിമേഷനിലൊക്കെ പഠിച്ച് നേരെ അങ്ങ് അമേരിക്കയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഏതെങ്കിലും കമ്പനിയിൽ പോയി മാസം 5 ലക്ഷം അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് തുക വാങ്ങുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി ചാടിക്കയറി അതുപോലെ പഠിച്ചാൽ നീയും പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇതിൻ്റെ ഇടയിലുണ്ട്. പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ച് പോകുന്ന ഒരു സാധനമാണ് കുട്ടികളെ കളിപ്പിക്കുന്ന കാർട്ടൂണാണ് പിള്ളേർ കളിയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ അനിമേഷനെ കുറിച്ച് ശരിക്കും അനിമേഷൻ്റെ ശരിക്കുള്ള പവർ അറിയാത്ത ആൾക്കാരൊക്കെ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് അനിമേഷൻ വലിയൊരു സംഭവമാണെന്ന്. പക്ഷേ ഇതിൻ്റെ മായാലോകം, ഇതിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ, ഇതിൽ കിട്ടുന്ന പ്രശസ്തി, ശമ്പളം, ഇതെല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇത് പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിളിച്ച് ജോലി തരുമെന്ന് വിചാരിക്കേണ്ട. സ്വന്തം നാട്ടിൽ വീട്ടിനടുത്ത് തന്നെ ജോലി കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അനിമേഷൻ ഇൻഡസ്ട്രി എവിടെയാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ജോലിയുള്ളത്, നിങ്ങളെ അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഒരു മൈഗ്രേഷൻ ലെവലിൽ ഇങ്ങനെ നാട് വിട്ട് നിൽക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സുള്ളവർക്കാണ് സാധിക്കുന്നത്. വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. ശരിയാണ്, വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനിയുണ്ട്, പക്ഷേ അവിടെയും ഈ പറഞ്ഞ കടമ്പകളൊക്കെ കടക്കണം. വിദേശത്ത് പോയി ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ട് കഴിവ് തിരിച്ചറിയാതെ, കഴിവില്ലെന്നല്ല ഞാൻ പറയുന്നത്, കഴിവിലുള്ള വ്യത്യാസം, നന്നായിട്ട് വരയ്ക്കും, ഭയങ്കര വരയാണ്, അതുകൊണ്ട് പടങ്ങൾ വരയ്ക്കും, മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വിജയുടെയും സിനിമാ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ പടമൊക്കെ വരച്ച് അപ്പോൾ നമുക്ക് നല്ല വരപ്പ് സ്കില്ലുണ്ട്, ഇവൻ അനിമേഷനിൽ പോയി രക്ഷപ്പെടും. തെറ്റിദ്ധാരണയാണ്, കാരണം ഈ വരയ്ക്കുന്ന ആളിന് ആ സെക്ഷനിൽ വരയ്ക്കാനുള്ള ഏതെങ്കിലും ഉദ്ദേശം, ചിലപ്പോൾ അതിനേക്കാൾ മികച്ച ആ വരയല്ല അവിടുത്തെ വരയെന്ന് പറയുന്നത്. ഒരു പെൻസിൽ കൊണ്ടൊരു വര പോലും വരയ്ക്കാൻ കഴിയാത്ത ആളിന് ഇതിൻ്റെ ടെക്നിക്കൽ മേഖലകളിലും പല സ്ഥലങ്ങളിലും വളരെ മികച്ച സാധ്യതകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഈ ഇൻഡസ്ട്രി അനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ, ആ കഴിവുണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ എങ്ങനെ ലഭിക്കുമെന്ന് പറയുന്നത് എവിടെയെങ്കിലും പോയി പഠിച്ചാലേ ശരിയാകത്തുള്ളൂ. സ്വന്തമായി പഠിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടെത്തുക, അവിടുത്തെ കോഴ്സിലെ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ലോകത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നിങ്ങൾക്കൊരു 50-60% കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. അതിൽ കൂടുതൽ കിട്ടത്തില്ല, കാരണം ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. അത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്കില്ലൊക്കെ റെഡിയാക്കിയതിന് ശേഷം കമ്പനികൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്ത് അവിടേക്ക് ചെന്ന് കയറുമ്പോഴേക്കും നല്ലൊരു അവസരം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നുകൂടി ഉറപ്പിച്ച് പറയട്ടെ, പൈസ നോക്കി പണം കിട്ടും, പണമുണ്ടാക്കാം എന്നുള്ളൊരൊറ്റ ധാരണയോടുകൂടി ആരും ഈ അനിമേഷനിലേക്ക് ദയവായി വരരുത്. അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഫീൽഡ് വിട്ടുപോകും. അതേസമയം നല്ല കഴിവുണ്ട്, എനിക്ക് മറ്റൊരു മേഖലയും ശരിയാകുന്നില്ല, ഇതെൻ്റെ ഡ്രീമാണ്, പാഷനാണ്, ഇതിനു വേണ്ടിയുള്ള എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, എത്ര വേണോ പഠിക്കുവാനും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാനും എൻ്റെ കഴിവ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മൈൻഡുള്ള ഒരാളാണ് ഈ കലാകാരൻ, ആർട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു മാനസിക അവസ്ഥ കൂടി ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ വരുമ്പോൾ അയാൾ പോകുന്നതിനനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ പുറകെ വരും. ഈ കാര്യം വളരെയധികം നിങ്ങൾ
സീരിയസ് ആയിട്ട് എടുക്കണം. ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് അതിൻ്റെ റിസൾട്ട് വരാൻ താമസിച്ച് കുറച്ച് ഒഴിവ് സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടായ സമയത്ത് ഇപ്പോൾ അനിമേഷൻ പഠിച്ച് കഴിഞ്ഞാൽ പഠിച്ചുടനെ ജോലി എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ അതല്ല അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്, നല്ല സ്ട്രോങ് പോർട്ട്ഫോളിയോയും നല്ല വർക്കിംഗ് സ്കില്ലും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാൾക്കാണ് ഇതിലേക്ക് നിലനിൽക്കുവാൻ പറ്റുന്നത്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരമോ അല്ലെങ്കിൽ ചതിയോ ഒക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതൊക്കെ ഇപ്പോൾ എന്തായാലും ഉറപ്പാണ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി തീർച്ചയായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് അനിമേഷൻ പഠിച്ചാൽ നല്ല ശമ്പളം കിട്ടുമോ? കിട്ടും. പക്ഷേ അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ, എല്ലാവർക്കും ലഭിക്കത്തില്ല. അപ്പോൾ അതിനുള്ള കഴിവും സാമർഥ്യവും തൻ്റെ ഇടവും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഡെഡിക്കേഷനോടുകൂടി പാഷനോടുകൂടി ഈ ഫീൽഡിൽ വരാൻ തയ്യാറുള്ളവർ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാവൂ. ഉഴപ്പന്മാർക്ക് ഇവിടെ സ്ഥാനമില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഹാർഡ് വർക്ക് ചെയ്ത് പ്രോജക്റ്റിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന തരത്തിലുള്ള ഒരു ടീമിൽ ചേർന്ന് പാരവെപ്പും കുതന്ത്രങ്ങളൊന്നുമില്ലാതെ ആ ടീമിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുന്ന കമ്പനിയുടെ ആ പ്രോജക്റ്റ് വിജയിപ്പിക്കുവാനായി ഉള്ള സ്കില്ലുള്ള അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഫീൽഡിൽ ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വലിയ ശമ്പളം എന്നൊക്കെ പറയില്ല ആ സാധനം കിട്ടുന്നത്. പക്ഷേ തുടക്കക്കാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ പൈസ കൂലിപ്പണിക്ക് പോയാൽ കിട്ടും എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് പോയവരുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ട്രെയിനിങ് പീരീഡിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു കമ്പനിയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് കിട്ടുവാനായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒരു വർഷം ഒന്നോ രണ്ടോ വർഷം ഹാർഡ് വർക്ക് ചെയ്യണം. ആ കിട്ടുന്ന എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് മുകളിലേക്ക് പോകുന്നത്. ഇന്ന് അനിമേഷനിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എല്ലാവരും ഈ സ്റ്റേജ് കടന്നു തന്നെയാണ് വന്നത്. അതുകൊണ്ട് അവർക്കൊരു തുടക്കക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ നല്ല ശമ്പളം ലഭിക്കും, നല്ല ലൈഫും ഇതിലുണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള യോഗ്യരായ ആൾക്കാരാണ് ഇതിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അനിമേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം. അപ്പോൾ അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.